हरिओम। सहनावतु सहनौ भुनक्तु सहवीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभंगं लक्ष्मीकांतं कमलनयनं योगिहृद्यानगम्यं वंदे विष्णुं भवभयहरं सर्वलोकैकनाथम्। പതിനാല് പതിനഞ്ച് ശ്ലോകങ്ങൾ ചെല്ലാം നമുക്ക്। സർവഗ സർവവിദ്ഭാൻ സർവഗ സർവവിദ്ഭാനുർ വിക്ഷ്വക്സേനോ ജനാർദ്ദന വേദോ വേദവിദൗ വ്യംഗോ വേദംഗോ വേദവിദ് കവി ലോകാധ്യക്ഷ സുരാധ്യക്ഷോ धर्माध्यक्षः कृताकृतः चतुरात्मा चतुर्व्यूह चतुर्दंष्टश्चतुर्भुजा। നമ്മൾ എടുക്കുന്ന നാമം 135-ാമത്തെ ധർമാധ്യക്ഷ। ധർമാധ്യക്ഷ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ മേലാളം എന്നർത്ഥം, ധർമ്മത്തിൻ്റെ സുപ്പീരിയർ, ധർമ്മത്തിൻ്റെ സൂപ്പർവൈസർ, ധർമ്മത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന അതിൻ്റെ അധ്യക്ഷൻ। അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാലോ, ചെയർമാൻ। ഇതിനു മുമ്പ് നമ്മൾ രണ്ട് മൂന്ന് നാമങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ടത് കണ്ടിരുന്നു। വൃഷ എന്നുള്ള വാക്കിന് ധർമ്മം എന്നുള്ള അർത്ഥം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞു। ഇപ്പോൾ വൃഷാകവി, വൃഷകർമ്മ, വൃഷാകൃതി അങ്ങനെയുള്ള നാമങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു। അപ്പോൾ ഈ നാമങ്ങളിലൂടെ ഭഗവാൻ്റെ ധർമ്മമനുസരിച്ച് ഭഗവാൻ അനുഗ്രഹം നൽകുന്നത് ധർമ്മിഷ്ഠനായതുകൊണ്ടാണെന്നും, ഭഗവാൻ ധർമ്മിഷ്ഠനായതുകൊണ്ടാണെന്നും ധർമ്മസ്വരൂപനായതുകൊണ്ടാണെന്നും നമ്മൾ പഠിച്ചു। ധർമ്മസ്വരൂപനും ധർമ്മിഷ്ഠനും ആയതുകൊണ്ടാണ് ഭഗവാൻ ധർമ്മത്തിനനുസരിച്ച് അനുഗ്രഹം നൽകുന്നത്, അല്ലേ? അധർമ്മിയായാൽ അദ്ദേഹത്തിന് ധർമ്മം പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്। അദ്ദേഹം ധർമ്മം അനുഷ്ഠിക്കുന്ന ആളാകും, ധർമ്മസ്വരൂപനാണ്, ധർമ്മിഷ്ഠനുമാണ്, അതുകൊണ്ടാണ് നമുക്ക് ആ നാമങ്ങൾ വൃഷാകവി, വൃഷാകർമ്മ, വൃഷാകൃതി എന്നുള്ള നാമത്തൊക്കെ നമ്മൾ പഠിച്ചത്, ഓക്കെ। അപ്പം ഈ നാമം കൊണ്ട് ധർമാധ്യക്ഷ എന്നുള്ള നാമം കൊണ്ട് ധർമാധ്യക്ഷ രൂപത്തിൽ ഭഗവാൻ എല്ലാ സൃഷ്ടികളുടെ സ്വഭാവത്തിന് അനുകൂലമായി അനുകൂലമായിട്ടുള്ള പ്രവൃത്തികളെ സാക്ഷിയാക്കി കണ്ട് ആ കർമ്മങ്ങൾ വിശകലനം ചെയ്ത് ആ കർമ്മങ്ങൾക്ക് അനുഗുണമായ ഫലം പ്രദാനം ചെയ്യുന്നു എന്നാണ് ഈ ധർമാധ്യക്ഷൻ എന്നുള്ള നാമത്തിൽ കാത്തിരിക്കുന്നത്, മനസ്സിലായി ഞാൻ പറഞ്ഞത്। സൃഷ്ടികളുടെ, ഒന്നുകൂടിയും പറയാം, സൃഷ്ടികളുടെ, അതാത് സൃഷ്ടികളുടെ അവരുടെ വ്യക്തിപരമായ സ്വഭാവത്തിന് അനുകൂലമായി അവർ ചെയ്യുന്ന പ്രവൃത്തികളെ എല്ലാത്തിനും സാക്ഷ്യം വഹിച്ച് ആ കർമ്മങ്ങളെ എല്ലാം സാക്ഷ്യം വഹിക്കുന്നതോടുകൂടി വിശകലനം ചെയ്ത് വെറുതെ സാക്ഷ്യം വിറ്റ്നസ് നൽകി കണ്ടു നിൽക്കല്ല, അതിനെക്കുറിച്ച് പഠിക്കുന്നു। ഇവൻ ചെയ്യുന്ന ഓരോ കർമ്മത്തെക്കുറിച്ചും പഠിക്കുന്നു, സാക്ഷിന് മാത്രമല്ല പഠിക്കുകൂടെ ചെയ്യുന്നു, അതിനെക്കുറിച്ച് അറിയുന്നു, വിശകലനം ചെയ്യുന്നു। അങ്ങനെ വിശകലനം ചെയ്ത് ആ കർമ്മങ്ങൾക്ക് അനുഗുണമായ ഫലം പ്രദാനം ചെയ്യുന്നു എന്നാണ് ധർമ്മ അധ്യക്ഷൻ എന്നുള്ളതിൽ കാണിക്കുന്നത് ഇവിടെ, മനസ്സിലായില്ലേ? അപ്പോൾ വെറുതെ ഒരു സാക്ഷിഭാവത്തിലിരിക്കുകയല്ല, കാരണം നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കഴിഞ്ഞ കർമ്മങ്ങളിൽ ഇതുവരെ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണല്ലോ നമ്മളിപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ,
അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളായിരിക്കില്ലോ നാളത്തെ ഫലം, വന്ന നാളത്തെ കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മൾ അല്ലേ? അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന കർമ്മം എന്താണോ ആ കർമ്മത്തിന് അനുസരിച്ചിട്ടുള്ള ഫലമല്ലേ എനിക്ക് നാളെ തരാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് അത് വിശകലനം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ബ്ലൈൻഡായിട്ട് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് ഈ ടിക്കിട്ട് പോണ പോലെ, ടിക് 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 എന്നിട്ട് പോണ പോലെ ശരിയാവില്ല. സീൻ സീൻ കണ്ടു കണ്ടു എന്ന് പറഞ്ഞ് ടിക്ക് ടിക്ക് ഇട്ടിട്ട് പോണതല്ല ഭഗവാന്റെ ജോലിയോടെ. ഒരു കർമ്മത്തിലും ഇൻ്റർഫിയർ ചെയ്യാതെ, കൈകടത്താതെ, സ്വന്തം ജീവികളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കർമ്മം ചട്ടക്കൂട്ടിൽ നിന്ന്, പ്രാരബ്ധത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് കർമ്മം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുത്ത് ആ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് ആ ചെയ്യുന്ന കർമ്മങ്ങളുടെ പിന്നിലുള്ള ധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കി ആ ധാർമ്മികമായിട്ടുള്ള കൂലി അല്ലെങ്കിൽ പ്രാരബ്ധം അല്ലെങ്കിൽ കർമ്മഫലങ്ങൾ വരാൻ പോകുന്ന കർമ്മങ്ങളിലേക്കും അല്ലെങ്കിൽ വരാൻ പോകുന്ന ജന്മങ്ങളിലേക്കും കൊടുക്കുന്നവനാണ് ധർമ്മാധ്യക്ഷ എന്ന് പറയാൻ കാരണം. മനുഷ്യൻ അവനവൻ്റെ എന്താ പറയുക, അവൻ്റെ പ്രാരബ്ധ കർമ്മത്തിനനുസരിച്ച് മാത്രമാണല്ലോ പ്രവർത്തിക്കുന്നത്. ഇപ്പം നമ്മൾ ഇന്ന് പ്രവർത്തിക്കുന്നത് എൻ്റെ പ്രാരബ്ധ കർമ്മം അനുസരിച്ചിട്ടാണല്ലോ. മനുഷ്യൻ അങ്ങനെ പ്രാരബ്ധ കർമ്മം അനുസരിച്ച് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അവനൊരു പുരുഷാർത്ഥം എന്ന് പറയുന്നൊരു പ്രതിഭാസമുണ്ട് മനുഷ്യനായതുകൊണ്ട്. മൃഗങ്ങൾക്കതില്ല. പുരുഷാർത്ഥം എന്ന പ്രാരബ്ധം, ആ പുരുഷാർത്ഥം എന്ന കഴിവ് പ്രയോഗിച്ച് പ്രാരബ്ധ കർമ്മം മയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ഭഗവാൻ നോക്കണല്ലോ. അങ്ങനൊരു കഴിവ് മനുഷ്യനുണ്ടല്ലോ. പ്രാരബ്ധവശാത് എനിക്ക് കിട്ടിയിട്ടുള്ള ജന്മം ഇതാണ്, ഈ ജന്മത്തിൽ ഞാൻ ചെയ്തു തീർക്കേണ്ട, പ്രാരബ്ധവശാത് ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങൾ ഇതാ, 1 2 3 4 ഇതാണ്, ഇത് ഞാൻ ചെയ്യുന്നു. അപ്പം ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ബ്ലൈൻഡായിട്ട് പ്രാരബ്ധവശാത് വന്നതാണെന്നും പറഞ്ഞ് എന്താണോ കിട്ടുന്നത് അതുപോലെ അങ്ങോട്ട് ചെയ്തു തീർക്കുക, മുമ്പും പിമ്പും ആലോചന ഒന്നും ഇല്ലാണ്ട് മൃഗീയമായിട്ടുള്ള മൃഗങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്ന പോലെ കർമ്മങ്ങൾ ചെയ്യുക. എന്താ അപ്പോൾ തോന്നിയാൽ അപ്പം ചെയ്യുക. ഒരു വിശകലനം ചെയ്യാനോ ബുദ്ധി കൊണ്ട് ചിന്തിക്കാനോ ആ കഴിവൊന്നും നമ്മൾ ഉപയോഗിക്കാതെ ആഹാരനിദ്ര ഭയമൈഥുനാനാം സാമാന്യമേത പശുവസ്സമാനം ജ്ഞാനീനരാണാം അധികം വിശേഷോ ജ്ഞാനം വിഹീനം പശുവസ്സമാനം. ആ ജ്ഞാനം എന്നുള്ള ഒരു അറിവ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ വിവേക ചൂടാമണി, ആ വിവേക ചൂടാമണി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനെ പ്രാരബ്ധമാണെങ്കിലും അതിനെ പാകപ്പെടുത്തി ടു ദി എക്സ്റ്റെൻറ്റ് പോസിബിൾ ധാർമ്മികമാക്കാനുള്ള വഴികൾ വല്ലതും ഉണ്ടോ എന്ന് നമ്മൾ പരിശ്രമിച്ച് നമ്മൾ അങ്ങനെ ആ കർമ്മത്തിനെ, പ്രാരബ്ധ കർമ്മത്തിനെ മയപ്പെടുത്തി ഒന്ന് നന്നായിട്ട് കുപ്പായം കിടിച്ച് അവനെ എൻ്റെ കർമ്മത്തിലൂടെ എനിക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുമെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത ജന്മം എനിക്ക് ഈ പ്രാരബ്ധം അനുഭവിക്കേണ്ടി വരില്ല. അപ്പോൾ ആ പ്രാരബ്ധവശാത് എനിക്ക് കിട്ടിയിട്ടുള്ള കർമ്മങ്ങൾ ഞാൻ പ്രായോഗികമായി ചെയ്യുമ്പോൾ അതെൻ്റെ പുരുഷാർത്ഥത്തിന് ഉപയോഗിച്ച് ഞാൻ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ ഒരാൾ വേണ്ടേ? അതാണ് ആ ധർമ്മാധ്യക്ഷൻ എന്ന് പറയുന്നത്. അത് കർമ്മങ്ങൾ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ നിരീക്ഷിച്ചിട്ട് എൻ്റെ പ്രാരബ്ധവശാത് ഞാൻ ചെയ്തു തീർക്കുന്ന കർമ്മങ്ങളിലെല്ലാം തന്നെ ഞാൻ പുരുഷാർത്ഥം എന്ന ഒരു തത്വം ഉപയോഗിച്ച്, എൻ്റെ ജ്ഞാനശക്തി ഞാൻ ഉപയോഗിച്ച്, ബുദ്ധിശക്തി ഞാൻ ഉപയോഗിച്ച് ഞാൻ സന്മാർഗത്തിലേക്ക് മാറാനുള്ള ശ്രമം എൻ്റെ കയ്യിൽ നിന്നുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഫലവും വ്യത്യാസപ്പെടുത്തുന്നു. അതാണല്ലോ എൻ്റെ ന്യായമായിട്ടുള്ള വഴി. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പ്രാരബ്ധവശാത് ഒരു കാട്ടുകള്ളനായിട്ട് ഞാൻ ജന്മെടുത്തു എന്ന് വിചാരിക്കുക. ഒരു അതിഭയങ്കര കാട്ടുകള്ളൻ, ഒരു ക്രൂവൽ ക്രിമിനൽ മൈൻഡ് ആയിട്ട് ഞാൻ ജന്മെടുത്തു എന്ന് വിചാരിക്കുക. അവന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ഇതെൻ്റെ പ്രാരബ്ധമായിട്ടുള്ള കർമ്മങ്ങളാണെന്ന് വിചാരിച്ച്
കാട്ട് കളനായി കഴിയാം. അപ്പം എന്താ ചെയ്യുക, എന്നോട് ഇതാ പണി, എന്താ എന്നോട് ചെയ്യാൻ പറഞ്ഞ കർമ്മം എന്താ, അത് ഞാൻ ചെയ്യണു, അങ്ങനെ ചെയ്യാം. മൃഗങ്ങളൊക്കെ അങ്ങനെ ചെയ്യുക, അവർക്ക് അവരെന്താ പറയുക, പ്രീ ഡിറ്റർമിൻഡ് താക്കോൽ കൊടുത്തിട്ട് പാവകൾ കളിക്കില്ലേ, അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, താക്കോലിൽ കൊടുത്ത സ്പ്രിങ് കഴിയണ വരെ ചാടിത്തൊള്ളാന്ന് മാത്രം. റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കൊക്കെ അങ്ങോട്ട് പ്രോഗ്രാം ചെയ്ത പോലെ ആ പ്രോഗ്രാം അനുസരിച്ച് ചാടിത്തൊള്ളാം. മനുഷ്യനും വരുമ്പോൾ അങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ പ്രോഗ്രാമിൽ ഇവന് ചില മാറ്റങ്ങൾ വരുത്താനുള്ള കഴിവ് ഇവൻ്റെ തലയിലൊരു മോട്ടോർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, വിവേക ചൂടാവണി എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് മൃഗങ്ങൾക്കും നമുക്കുമുള്ള വ്യത്യാസം. അവരവരുടെ പ്രാരാബ്ധ കർമ്മങ്ങൾ സദാ അങ്ങനെ ചെയ്തു പോകണു, നമുക്ക് അങ്ങനെ ചെയ്തു പോകണ്ട, ഒന്ന് മയപ്പെടുത്തി കൊണ്ടുപോവാം. അപ്പോൾ ആ മയപ്പെടുത്തി കൊണ്ടുപോകുന്നതാണ് നമ്മൾ പുരുഷാർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാട്ടുകള്ളനായിട്ട് ജീവിക്കാം. അങ്ങനെ കാട്ടുകള്ളനായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ അതിൻ്റെ നൂലാമാലകൾ ആലോചിച്ച് നോക്കുക. കാട്ടുകള്ളൻ ആയി ഞാൻ കഴിഞ്ഞ ജന്മം ജീവിച്ചത് കൊണ്ട് എനിക്ക് പ്രാരാബ്ധവശാത് കാട്ടുകള്ളനാവാനുള്ള വാസന ഉള്ളത് കൊണ്ട് ഞാൻ കാട്ടുകള്ളനായി ജനിച്ചു. ഇനിയിപ്പോൾ ഈ കാട്ടുകള്ളൻ മാറിയിട്ട് സൽസ്വഭാവി ആവാനുള്ള കഴിവ് എനിക്കുണ്ടല്ലോ, അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയേ? ഒരിക്കലും കാട്ടുകള്ളനായി എന്ന് പറഞ്ഞിട്ട് ഈ ജന്മാന്തരം മുഴുവൻ കാട്ടുകള്ളനാവില്ല, എവിടെയെങ്കിലും വെച്ചൊരു പരിവർത്തനം വരണ്ടേ? അത് മനുഷ്യനെ പറ്റുള്ളൂ, ആ സ്പ്രിംഗ് ബോർഡ് മനുഷ്യൻ്റെ അടുത്തേ ഉള്ളൂ, ഇവിടുന്ന് മേപ്പെട്ട് ചാടാൻ പറ്റുള്ളൂ. അപ്പോൾ അവന് കാട്ടുകള്ളനായിട്ട് ജീവിക്കാം, പ്രാരാബ്ധവശാത്ത് ജീവിക്കാം. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ആ കാട്ടുകള്ളനായിട്ട് ജീവിച്ചതിൻ്റെ ഫലം മുഴുവൻ കിട്ടും ചെയ്യും. ഇത്തവണ കാട്ടുകള്ളനായിട്ട് ജനിച്ചതിൻ്റെ ഫലവും കിട്ടും, അതും നമുക്ക് മൂട്ടയിൽ കൂട്ടിയിടാം, കുട്ടിച്ചാക്കലിടാതെ ഭരണം തലയിൽ വെച്ച് പിന്നെയും പോവാം. അപ്പോൾ എന്താ, ഈ പോകുമ്പോൾ ഒരു എക്സ്ട്രാ ലഗേജാവും, ഹാൻഡ് ലഗേജ് പോരാണ്ട ക്യാബിൻ ലഗേജും വേണ്ടി വരും. അങ്ങനെ ഓരോ ജന്മങ്ങളിലും പ്രാരാബ്ധവശാത് മാത്രമേ നമ്മൾ കർമ്മം ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ മൂട്ടങ്ങനെ കൂടി 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 വരും, അവസാനം കാർഗോ ഫ്ലൈറ്റ് വിളിക്കേണ്ടി വരും, പാസഞ്ചർ ഫ്ലൈറ്റിൽ മതിയാവില്ല. അതിന് പകരം ഒരു ചെറിയ നന്മ മനസ്സിൽ ഉണ്ടെങ്കിൽ അതിനെ വളർത്തിയെടുത്ത് പോഷിപ്പിച്ച് മനസ്സിനെ ഈശ്വരനിലേക്ക് തിരിച്ചുവിട്ട് പുരുഷാർത്ഥം കൊണ്ട് സാധിച്ചാൽ ഒഴുക്കിന് എതിരെ നീന്തുക എന്നൊക്കെ പറഞ്ഞു, ബുദ്ധിമുട്ടാണ് ഒഴുക്കിനെതിരെ നീന്തുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അപ്പം എൻ്റെ പ്രാരാബ്ധത്തിൻ്റെ ഒഴുക്കിന് വിപരീതമായിട്ട് എനിക്ക് നീന്താനുള്ള കഴിവ് എനിക്കുണ്ട്, പക്ഷെ നമ്മൾ ആരും അതിനെ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ശ്രമിക്കുന്ന ആൾക്കാരുമുണ്ട്, എല്ലാവരും ഉണ്ട്, പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ടാവും, പല സമയത്ത് നമ്മൾ ശ്രമിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള നന്മയായിട്ടുള്ള ചിന്തകൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും സൽക്കർമ്മങ്ങൾ കുറേശ്ശൊക്കെ ചെയ്യുന്ന തുടങ്ങും. കാട്ടുകള്ളനായാലും ഒന്ന് അമ്പലത്തിൽ പൊക്കളന്ന് ശനിയാഴ്ച അല്ലേ, ഒന്ന് അയ്യപ്പനൊരു നെയ്വൾക്ക് കത്തിച്ചളെ, അല്ലെങ്കിൽ എന്താ പറയുക, എള്ളുതിരി കത്തിച്ചളെ, അങ്ങനെയൊക്കെ ചിലപ്പോൾ മനസ്സിൽ തോന്നി എന്ന് വരാം അവന്, അത് തോന്നുന്നു നമുക്ക്. ഞങ്ങളുടെ കാരണം വിവേക ചൂടാമണി മനസ്സിലുള്ളത് കൊണ്ട് അങ്ങനെ തോന്നും. അത് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറി പിടിക്കുക, അങ്ങനെ പിടിക്കുന്നവർ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെ പിടിക്കുന്നുണ്ടോ പിടിക്കുന്നില്ലേ അവൻ, അതോ അതെല്ലാം ഇഗ്നോർ ചെയ്തിട്ട് അവനവൻ്റെ പ്രാരാബ്ധം ഒഴിക്കാനോ പോകണമെന്ന് വിശകലന ഒരാൾ ചെയ്യണ്ടേ, കർമാധ്യക്ഷൻ ചെയ്യണ്ടേ? അപ്പം അങ്ങനെ സൽക്കർമ്മത്തിലൂടെ നടന്നു കഴിഞ്ഞാൽ ആ നന്മയായിട്ടുള്ള ചിന്തകൾക്ക് സൽക്കർമ്മത്തിലൂടെ പോയി കഴിഞ്ഞാൽ നല്ല നടപ്പ് കാലം ഇളവ് ചെയ്ത് കിട്ടും. വരും ജന്മത്തിൽ കുറച്ചൊക്കെ ഇളവ് ചെയ്ത് കിട്ടും. റിമിഷൻ ഓഫ് സെൻറ്റൻസ്, ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടെങ്കിലും അവൻ്റെ ജയിലിലെ നടപ്പനുസരിച്ചിട്ട് അവിടെ കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനോ, ഞാൻ കൊലയാളിയാണെന്ന് പറഞ്ഞിട്ട് കൊലയാളിയുടെ സ്വരൂപമായിട്ടങ്ങനെ എപ്പോഴും ജയിലിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ജന്മപര്യന്തം ജന്മപര്യന്തം തന്നെ വേണ്ടി വരും. അതിന് പകരം ഓ എനിക്കെന്തോ കാരണവശാൽ ഇങ്ങനൊരു ഒരു ശാപം കിട്ടി, ഇങ്ങനൊരു ശിക്ഷ കിട്ടി, ഇനി നയാ പോരാ, നല്ല കുട്ടിയാവണം ഇനി എന്നൊക്കെ പറഞ്ഞ് ആ ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് തന്നെ അവിടെയുള്ള ചുറ്റുപാടുള്ള ആൾക്കാരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, വയസ്സായിട്ടുള്ള വന്നവർ വരണമെങ്കിൽ അവർക്ക് ഒന്ന് കുളിക്കാനോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനോ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുക, ഭക്ഷണം അവന് വേണ്ടി മേടിച്ച് കൊടുക്കുക,
അവൻ്റെ ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തിരുമ്പി കൊടുക്കുക, അവനെ റൂമൊക്കെ നല്ലോണം അടിച്ചു വിട്ടുപാക്കുക, പുറത്ത് കുറച്ച് ഗാർഡൻ വെച്ച് പിടിപ്പിക്കുക. ഇങ്ങനെയൊക്കെ മേലധികാരികൾക്ക് ഇവൻ നല്ലതായിട്ട് നടക്കുന്നു, സൽസ്വഭാവിയാവാനുള്ള ചാൻസുകൾ ഇവനുണ്ട്, അവൻ്റെ എന്താ പറയുക മനസ്സിൽ അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഉണ്ട് എന്ന് അവരെ തോന്നിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ, നമ്മളുടെ സന്മാർഗത്തിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ, യമപര്യന്തം ചിലപ്പോൾ 5 കൊല്ലം 6 കൊല്ലമൊക്കെ അളവ് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ അത് കേട്ട് വരും. മാത്രമല്ല ജയിലിൽ കിടന്ന് എന്തെങ്കിലും അക്രമം കാണിച്ചാൽ അതിന് ശിക്ഷ വേറെയും കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞ മൂട്ടയിൽ പ്രാരാബ്ധം പിന്നെയും കയറ്റിടേണ്ടി വരും എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ആരാ നോക്കണം? ഈ സൽക്കർമ്മങ്ങളൊക്കെ അവൻ ചെയ്യുന്നുണ്ടോ? അതിനെ കണക്ക് കണക്കിന് കണക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല നല്ല ഫലം കൊടുക്കണ്ടേ? ഇതൊക്കെ ആരാ കണക്ക് വയ്ക്കണം? അതിനാണ് ധർമാധ്യക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാ പ്രാർത്ഥന, നാമം, ജപം ഇതൊക്കെ അതാതുമായ മാറ്റങ്ങൾ നടത്തുമെന്ന് പറയുന്നത്. പ്രാർത്ഥനയ്ക്കൊന്നും ഫലമില്ല എന്ന് പറയാൻ പറ്റുമോ? പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. മനസ്സ് ചുട്ടു പ്രാർത്ഥിച്ചാൽ അതിന് ഫലമുണ്ട്. അതുകൊണ്ടാണല്ലോ നാരായണൻ്റെ നാമം ജപിച്ചാൽ എന്താണ് പാപം കേടും പശു കേടും എന്നൊക്കെ പറയണത്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉണ്ട്, പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഫലം കിട്ടും, കിട്ടാണ്ടിരിക്കില്ല. സൽക്കർമ്മത്തിലേക്കുള്ള വഴികാട്ടിയാണ് പ്രാർത്ഥന, ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാനൊന്നും മനസ്സ് വരില്ല. അപ്പോൾ സൽക്കർമ്മങ്ങളും ഈ പ്രാർത്ഥന പോലെ തന്നെയാണ്. അപ്പോൾ നല്ല നല്ല ചെറിയ ചെറിയ വാസനകളെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കൊണ്ടുവരിക, അതിനെ മനസ്സിലെ ഒരു ഒരു ചെടിയെ നട്ട് വളർത്തി കൊണ്ടുവരുന്നത് പോലെ അതിനെ വളർത്തി കൊണ്ടുവന്ന ഒരു വലിയൊരു നല്ലൊരു തണൽ കൊടുക്കുന്ന വൃക്ഷമാക്കുക മനസ്സിലെ സൽസ്വഭാവം കൊണ്ട്. ഇതൊക്കെ പ്രാരബ്ധ കർമ്മത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്ന അർത്ഥം. ജയിൽവാസോ ആസ്പത്രിവാസോ ഇതൊക്കെ വെച്ചാൽ എങ്ങനെയൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ജീവിതം ജയിൽവാസമെന്ന് പറയും, ചിലർ ആസ്പത്രിവാസമെന്ന് പറയും. ഏത് വാസമായാലും ആ വാസകാലം നമുക്ക് കുറച്ച് കുറയ്ക്കാം, വേഗം ഡിസ്ചാർജ് ചെയ്ത് വേഗം പോരാം. ആസ്പത്രി ആയാലും ശരി, ജയിലായാലും ശരി, അവിടുത്തെ ഡിസിപ്ലിനും അവിടുത്തെ റിഗറസ് ലൈഫൊന്നും നമുക്ക് വേണ്ട. അതിനെന്ത് വേണം? ആശുപത്രിയിലാണെങ്കിൽ പേഷ്യൻ്റ് ഡോക്ടറായിട്ട് കോപ്പറേറ്റ് ചെയ്യണം. പഞ്ചസാര തിന്നരുത് പറഞ്ഞാൽ ഡോക്ടർ പോയി കഴിഞ്ഞാൽ വായിലിട്ട് അമക്കരുത്. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. ജയിലിലാണെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. സൽസ്വഭാവമായിട്ട് നടക്കാൻ നോക്കുക. നമ്മളുടെ പ്രാരാബ്ധ കർമ്മം ഇങ്ങനെയാണെന്ന് എനിക്കറിയാം, പക്ഷേ എങ്കിൽ ഞാനതിനൊന്ന് എതിരായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, എന്നാൽ കഴിയുന്ന അത്ര ഞാനൊന്ന് പൊരുതാൻ നോക്കട്ടെ എന്ന് ഒരടി നമ്മൾ മുന്നോട്ട് വെച്ചാൽ ഭഗവാൻ 10 അടി അവിടുന്ന് ഇങ്ങോട്ട് വയ്ക്കും, സംശയം വേണ്ട. അപ്പോൾ ഈ വക കർമ്മങ്ങളെല്ലാം വീക്ഷിച്ച് ഒരു വീഴ്ചയും പറ്റാതെ കർമാനുസൃതമായ ഫലം ധർമാധ്യക്ഷൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. ഈ ഫലമെല്ലാം കൊടുക്കുന്നത് ധർമാധ്യക്ഷൻ എന്നുള്ള നിലയ്ക്കാണ്. അതുകൊണ്ടാണ് ധർമാധ്യക്ഷൻ എന്ന് വേറെ എടുത്ത് പറയാൻ കാരണം. ലോകാധ്യക്ഷ, സുരാധ്യക്ഷൻ, ധർമാധ്യക്ഷൻ, മൂന്നിൻ്റെയും ഡിസ്റ്റിങ്ഷൻ മനസ്സിലായില്ലേ? അടുത്ത നാമം കൃതാകൃത. കൃതാകൃത എന്ന് വെച്ചെങ്കിൽ വ്യക്തവും അവ്യക്തവും ആയവൻ. കൃത ആൻഡ് അകൃത. കൃതം മീൻസ് ഇഫക്റ്റ്, അകൃതം മീൻസ് കോസ്. അപ്പോൾ കൃതാകൃതൻ, ഇത് ഇദ്ദേഹം കോസുമാണ് ഇഫക്റ്റുമാണ് അല്ലേ? മാനിഫെസ്റ്റുമാണ് അൺമാനിഫെസ്റ്റുമാണ്, മിഥ്യമാണ് സത്യമാണ് അല്ലേ ഭഗവാൻ? ഏതാ കാണുക, ഏതാ കാണാൻ പറ്റാത്ത? മിഥ്യയാണോ കാണുക, സത്യമാണോ കാണുക? നമ്മൾ നമ്മൾ കാണുന്നത് മിഥ്യയല്ലേ, കാണാത്തതല്ലേ സത്യം? സത്യത്തിൻ്റെ മുകളിൽ മിഥ്യ ആരോപിച്ചിരിക്കപ്പെട്ടിരിക്കുകയല്ലേ, സത്യത്തിനെ നമ്മൾ കാണുന്നില്ല. കോസിനെ നമ്മൾ കാണുന്നില്ല, ഇഫക്റ്റിനെ കാണുന്നുള്ളൂ. അപ്പോൾ ഇഫക്റ്റ് എന്ന് പറയുന്നത് കൃതം, കോസ് എന്ന് പറയുന്നത് അകൃതം. കയറിനെ നമ്മൾ കാണുന്നില്ല, പാമ്പിനെ കാണുന്നുള്ളൂ. അപ്പോൾ പാമ്പാണ് മിഥ്യ, മിഥ്യ നമ്മൾ കാണുന്നു. അതുകൊണ്ടാണ് ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്ന് പറയാൻ കാരണം. ജഗത്തൊക്കെ മിഥ്യമായിരുന്നു, സത്യമേതാ? ബ്രഹ്മസത്യം. അപ്പം അതാണ് അകൃതം. കൃതം എന്ന് വെച്ചെങ്കിൽ ഇഫക്റ്റും
അകൃതം എന്ന് വെച്ചെങ്കിൽ കോസും. അപ്പം അകൃതം ഈസ് സത്യം, കൃതം ഈസ് മിഥ്യ. അത് കൃതാകൃതം എന്ന് വെച്ചെങ്കിൽ വ്യക്തവും വ്യക്തമല്ലാത്തതും, മാനിഫെസ്റ്റ് ആൻഡ് അൺമാനിഫെസ്റ്റ്. ഭഗവാൻ കാര്യവുമാണ് കാരണവുമായി ആണ്, അങ്ങനെയായിട്ടാണ് ഭഗവാൻ വർത്തിക്കുന്നത്. കാര്യത്തിൻ്റെ രൂപത്തിൽ പ്രപഞ്ചസൃഷ്ടിയെല്ലാം നടത്തിയിട്ട് അതിൻ്റെ കാരണമായി ഇരിക്കുന്നു. അപ്പൊ കൃതവും കാരണത്തിൻ്റെ രൂപത്തിൽ പരമാത്മാവായി അവ്യക്തമായിരിക്കുന്ന ബ്രഹ്മൻ അകൃതവും, സൃഷ്ടിയിൽ കൂടെ കാണുന്നത് കൃതവും, ആ സൃഷ്ടിക്കുള്ള കാരണം അതിൻ്റെ പിന്നിലുള്ള കാരണം അകൃതവുമാണ്. അപ്പോൾ മാനിഫെസ്റ്റുമായി അൺമാനിഫെസ്റ്റുമായി. ഈ ആൾമാറാട്ടം എന്തിനു വേണ്ടിയിട്ടാണ്? മാനിഫെസ്റ്റ് അൺമാനിഫെസ്റ്റ് സത്യം മിഥ്യ ഇതൊക്കെ ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും ലോകക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ജീവികളുടെ ശരീരയാത്രയ്ക്ക് ഉപയോഗിക്കപ്പെട്ട. സത്യം മാത്രമേ ഉള്ളൂ, വെച്ചാൽ പിന്നെ ജീവിതമുണ്ടോ, ലൈഫുണ്ടോ? കുറച്ചൊക്കെ മിഥ്യം വേണ്ടേ? ആ ജീവിതത്തിന് എന്താ രസമുള്ളത് പിന്നെ? എല്ലാം സത്യമാണെന്ന് വെച്ചെങ്കിൽ, പ്യുവർ സാത്വിക ശരീരമാണെന്ന് വെച്ചെങ്കിൽ ഇപ്പം എന്താ അതിൽ എന്താ ഒരു പുളി എരിവൊന്നുമില്ലാണ്ട് ഇതിനുള്ള ആ ജീവിതം? കുറച്ചൊക്കെ എതിർപ്പും കുറച്ചൊക്കെ അഭ്യാസമൊക്കെ വേണ്ടേ ജീവിതത്തിൽ? ഒരു പന്തങ്ങട് ഫുട്ബോൾ ഗ്രൗണ്ടിൽ കിട്ടിയെടുത്ത് ഒരുത്തനോട് പോയിട്ട് ഗോളടിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ഗോളടിച്ചാൽ ഇപ്പം എന്താത്ര കേമം? അതുപോലെ അപ്പുറത്ത് പത്ത് പതിനൊന്ന് ആൾക്കാർ വീരശൂര പരാക്രമികൾ നിൽക്കണം, ഇന്ന് അടിക്കുന്ന പന്താവ് അങ്ങോട്ട് തട്ടണം, അങ്ങോട്ട് തട്ടുമ്പോൾ നമ്മൾ അങ്ങോട്ട് തട്ടണം, ഇങ്ങനെയൊക്കെ തട്ടി ഗോളടിക്കണം. അതാണ് രസം, അതാണ് വിക്ടറി, അതാണ് സക്സസ്. അതല്ലാണ്ട് ആരും എതിരില്ലാണ്ട് പോയി ഗോളടിച്ചോ എന്ന് പറഞ്ഞാൽ അവൻ പന്തം ഒറ്റ അടിച്ചാൽ ഗോളിലേക്ക് പോയില്ല, ആരും എതിർക്കുക, അല്ലെങ്കിൽ അതെന്ത് ലൈഫാ? അപ്പോൾ കുറച്ചൊക്കെ മിഥ്യ വേണം. ഇതൊക്കെ ഒരു ഭഗവാന്റെ ലീലയല്ലേ? നമ്മളതെന്താ മനസ്സിലാക്കാത്തത്? ആ റൂൾസ് ഓഫ് ദി ഗെയിം എന്തുകൊണ്ട് നമ്മൾ ഫോളോ ആവുന്നില്ല? സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കാൻ പുറപ്പെട്ടാൽ സ്നേക്ക് ആൻഡ് ലാഡറിലെ നിയമങ്ങൾ നമ്മൾ പാലിക്കണ്ടേ? ഏയ്, അതൊന്നും പറ്റില്ല, പാമ്പ് കടിച്ചാൽ ഞാൻ താഴത്തേക്കൊന്നും ഇറങ്ങില്ലേ, ഞാൻ കോടി കയറിയിട്ടേ പോവുള്ളൂ, ആ റൂളൊന്നും എനിക്ക് ബാധകമല്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ പറ്റുമോ? അല്ല, അപ്പം ജീവിതത്തിൽ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഭഗവാന്റെ ഒരു ലീലയാണ്. ആ ലീലാക്കിയ അനുസൃതമായിട്ടുള്ള നിയമങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്, യൂണിവേഴ്സൽ ലോസ്, അതിന് ബന്ധപ്പെട്ട് നമ്മൾ നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് സത്യവും മിഥ്യയും ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതൊന്നും നീ കടന്ന് പുറത്തേക്ക് വാ. ഈ ഗെയിമിൻ്റെ ഒക്കെ അവസാനം കാണില്ലേ, ഹോം അവസാനം, അങ്ങനെ മറിഞ്ഞ് അങ്ങനെ മറിഞ്ഞ് കീഴ്പ്പെട്ട് പോയി മേപ്പെട്ട് പോയി വരെ വരച്ച് 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 വളഞ്ഞ് തിരിഞ്ഞ് വളഞ്ഞ് തിരിഞ്ഞ് അവസാനം ഗോൾ ഹോം എന്നൊക്കെ എഴുതി കാണാം. അങ്ങനെ അങ്ങോട്ട് പൊക്കോ ഹരിയോം. അപ്പം പോകാൻ അത്ര എളുപ്പമല്ല എന്നർത്ഥം. ഇവിടെ അങ്ങോട്ട് ചാടി അങ്ങോട്ട് എത്തില്ല, പല വളവും തിരിവും അതും ഇതൊക്കെ ഉണ്ടാവും. അത് ജീവിതത്തിലൊക്കെ സഹജമല്ലേ? അതൊക്കെ സഹിക്കണം നമ്മൾ. ഒന്നാമതൊരു ധൈര്യം ഉണ്ടാവും, ഒരു ധർമാധ്യക്ഷൻ എനിക്കുണ്ട്, ഞാൻ ചെയ്തിട്ട ധർമ്മങ്ങളെല്ലാം കാത്തുകൊള്ളും എന്നുള്ളൊരു ഈശ്വര വിശ്വാസം പോരാ, ഈശ്വരനിൽ വിശ്വാസം വേണം, അതാണ് വേണ്ടത്. ഓക്കെ, ആ അപ്പോൾ കൃതാകൃത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്ക് കൃതാകൃതയും കണ്ടു. മാനിഫെസ്റ്റ് ആൻഡ് അൺമാനിഫെസ്റ്റ്, മിഥ്യ ആൻഡ് സത്യം, കോസ് ആൻഡ് ഇഫക്റ്റ്. ഇനി ചതുരാത്മ, നൂറ്റി മുപ്പത്തി ഏഴാമത്തെ നാമം ചതുരാത്മ. ചതുരാത്മ മീൻസ് നാല് വിഭൂതിയുള്ളവൻ. ആത്മ ചതുര മീൻസ് നാല്, ആത്മ മീൻസ് വിഭൂതി, വിഭൂതിയുള്ളവൻ. പരമ സ്വരൂപമായ പരബ്രഹ്മ സ്വരൂപത്തിൻ്റെ സ്വതസിദ്ധമായ ഒരു വിഭൂതി ഉണ്ടല്ലോ, ഭഗവാന്റെ വിഭൂതി. ഭഗവാൻ മീൻസ് അൾട്ടിമേറ്റ്, പരബ്രഹ്മത്തിൻ്റെ ഒരു വിഭൂതി ഉണ്ടല്ലോ. ആ വിഭൂതിയുടെ ഒരംശമാണ് ത്രിമൂർത്തികളായിട്ട് മാറിയത് അല്ലേ, ബ്രഹ്മം വിഷ്ണു മഹേശ്വരൻ. അപ്പം ബ്രഹ്മത്തിന് ഒരംശം, ബ്രഹ്മന് ബ്രഹ്മാവിന് ബ്രഹ്മനല്ല ബ്രഹ്മാവിന് ഒരംശം, വിഷ്ണുവിന് ഒരംശം, സംഹാരന് ഒരംശം, രുദ്രന് ഒരംശം. അപ്പോൾ മൂന്നംശം. ഈ മൂന്ന് അംശം പ്ലസ്
പരബ്രഹ്മത്തിൻ്റെ മെയിൻ അംശവും. അപ്പോൾ നാല് മൂന്ന് പ്ലസ് വന്നാല് അപ്പോൾ നാല് അംശമായില്ലേ. ഈ നാല് വിഭൂതിയാണ് ചതുരാത്മാ എന്ന് പറയുന്നത്. കാരണം ഇത് നാലും ഭഗവാന്റെ വിഭൂതികൾ തന്നെയാണ്, ഭഗവാന്റെ പ്രകടനങ്ങൾ അങ്ങനെയാണ്. അതാത് സമയത്ത് വേണ്ടത്ര സൃഷ്ടിക്കാണെങ്കിലും ലയത്തിന് എന്താ പറയുക, സ്ഥിതിക്കാണെങ്കിലും സംഹാരത്തിനാണെങ്കിലും അതാത് ദേവന്മാരെ നിയോഗിച്ച് അതാത് കാര്യങ്ങൾ നടത്തുന്നു. ആര്? പരബ്രഹ്മം. ആ പരബ്രഹ്മം തന്നെയാണ് വിഷ്ണു എന്നാണ് നമ്മൾ പറയുന്നത്. ശിവനെന്ന് പറയും ചിലവർ, ദേവിയെന്ന് പറയും ചിലവർ, അത് പറഞ്ഞോട്ടെ, നമുക്കതിൽ വിരോധമൊന്നുമില്ല. അപ്പോൾ എൻ്റെ താത്വികമായിട്ടുള്ള സ്വതസിദ്ധമായിട്ടുള്ള ഒരു വിഭൂതി എൻ്റെ കയ്യിലുണ്ട്. ഞാനത് വിട്ട് കളഞ്ഞിട്ടില്ല, ഞാനത് വിറ്റു കുളിച്ചിട്ടില്ല. ഇതിൽ നിന്ന് ഒരംശമാണ് ഞാൻ സൃഷ്ടിക്കും സ്ഥിതിക്കും ലയത്തിനും കൂടി മാറ്റി കൊടുത്തിട്ടുള്ളത് മൂന്ന് വീതം. അപ്പം ആ മൂന്ന് വീതം പ്ലസ് എൻ്റെ ഒരു ഫുൾ മെയിൻ വീതം. അപ്പോൾ ടോട്ടൽ ഇത്രയായി, മൂന്ന് പ്ലസ് ഒന്ന് നാല്. അതാണ് ചതുരാത്മാ എന്ന് പറയുന്നത്. ഇതിനെ വേറൊരു രീതിയിൽ നമ്മൾ അർത്ഥം കൽപ്പിക്കുകയാണെങ്കിൽ, ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ, തുരീയ അവസ്ഥ. യത് സ്വപ്ന ജാഗര സുഷുപ്തമവേദി നിത്യം തത് ബ്രഹ്മ നിഷ്കളമഹം നജ ഭൂതസംഘ. യത് സ്വപ്ന ജാഗര സുഷുപ്തിമവേദി നിത്യം, തുരീയ അവസ്ഥയിലേക്ക് എത്തണമെന്ന്. അതാണ് തുരീയം എന്ന് പറയുന്നത്. നാലാമത്തെ അവസ്ഥയാണ് തുരീയം. പ്ലെയിൻ കോൺഷ്യസ്നെസ്, പ്യുവർ കോൺഷ്യസ്നെസ്. വേക്കിംഗ് സ്റ്റേറ്റ്, ഡ്രീമിംഗ് സ്റ്റേറ്റ്, ഡീപ് സ്ലീപ് സ്റ്റേറ്റ്, അബ്സല്യൂട്ട് സ്റ്റേറ്റ്, നാലാമത്തെ സ്റ്റേറ്റ് തുരീയം. ഇത് നാല് വിഭൂതികളാണെന്ന് വേറെ അർത്ഥത്തോടെ നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പം അതാണ് ചതുരാത്മാ. ഇനി അടുത്ത നാമം ചതുർവ്യൂഹ. ചതുർവ്യൂഹ എന്ന് വെച്ചെങ്കിൽ സൃഷ്ടി സ്ഥിതി സംഹാര പ്രക്രിയകൾ നടത്താനായിട്ട് നേരത്തെ നമ്മൾ കണ്ടു ഭഗവാൻ തൻ്റെ ശക്തിയുടെ ഒരു ചെറിയ അംശം നാല് വ്യൂഹങ്ങളാക്കി വിഭജിച്ചു. ഒരു പ്രത്യേക പ്രവൃത്തി നടത്താനായിട്ട് പ്രാപിക്കുന്ന ശക്തിമത്തായ രൂപത്തെ വ്യൂഹം എന്ന് പറയുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിന് വേണ്ടി, ഒരു പ്രത്യേക കാരണത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന ഒരു പ്രത്യേക ശക്തി, അതിനാണ് വ്യൂഹം എന്ന് പറയുന്നത്, ഫോർമേഷൻ. ഇന്നത്തെ മോഡേൺ മാനേജ്മെൻറ്റ് സിദ്ധാന്തത്തിലൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതിനെ SPV എന്ന് പറയും, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നൊക്കെ പറയും. അപ്പോൾ കീർത്തിമാനായിട്ടുള്ള ജനാർദ്ദനൻ, ജനാർദ്ദനൻ ആരാ നമുക്ക് മനസ്സിലായില്ലേ? ജനാർദ്ദനൻ എന്നുള്ള വാക്ക് നാമം നമ്മൾ കേട്ടു. ആ ജനാർദ്ദനൻ നാല് വ്യൂഹങ്ങളായി ചമഞ്ഞ അദ്ദേഹം തന്നെ. ഈ ചമനൻ ഫാൻസി ഡ്രസ്സ് കെട്ടണതും കെട്ടാൻ പ്രേരിപ്പിക്കുന്ന ആളും കെട്ടുന്ന ആളും ഒക്കെ ഒന്ന് തന്നെയാണ്. അതിൽ രണ്ട് മാറ്റമൊന്നുമില്ല, ഒരംശം അങ്ങോട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. നാല് വ്യൂഹങ്ങളായി ചമഞ്ഞു എന്ന് പറയുന്നു. വാസുദേവ ആദി നാല് മൂർത്തികൾ, വാസുദേവൻ, പ്രത്യുത്മൻ, അനിരുദ്ധൻ, സംഘർഷണൻ, നാല് രൂപങ്ങളായിട്ട് വ്യാസൻ്റെ വചനമാണത്. വ്യാസൻ തന്നെ പറഞ്ഞതാണ് മഹാഭാരതത്തിൽ, വ്യൂഹാത്മാനം ചതുർത്ഥൈവ. നാല് വ്യൂഹങ്ങളായിട്ട് വ്യൂഹാത്മാനം ചതുർത്ഥൈവ, നാല് വ്യൂഹങ്ങളായിട്ട് വാസുദേവാദിമൂർത്തിഭി, വാസുദേവൻ ഇത്യാദി നാല് വ്യൂഹങ്ങളായിട്ട് തിരിഞ്ഞു. സൃഷ്ട്യാദിൻ പ്രകരോത്വേഷ വിശ്രുതാത്മാ ജനാർദ്ദന. അപ്പം ജനാർദ്ദനൻ തന്നെ നാലായിട്ട് തിരിഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്? സൃഷ്ടി സ്ഥിതി സംഹാരം നിലനിർത്താനായിട്ട്. അതായത് കർമ്മങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളനുസരിച്ചിട്ടുള്ള ശക്തികൾ കൊടുക്കുക, പിന്നെ അതിനൊക്കെ മേൽനോട്ടത്തിന് വേണ്ടി വാസുദേവൻ സ്വയം നിൽക്കുക. അപ്പം അങ്ങനെ നാലായിട്ട് പിരിഞ്ഞു നിർത്തും. അതിൽ ആദ്യത്തവൻ വാസുദേവൻ, മെയിൻ ആള്, പ്രത്യുത്മൻ,
ശരിക്കും പറഞ്ഞാൽ പ്രത്യുത്മൻ വാസുദേവന്റെ മകനാണ്. പുരാണം നോക്കിക്കഴിഞ്ഞാൽ പ്രത്യുത്മന്റെ മകനാണ് അനിരുദ്ധൻ. പിന്നെ സംഘർഷം. ഇതിൽ വാസുദേവനാണ് പ്രധാനി. ഭഗവാന്റെ ഏതാണ്ട് ഒരു പൂർണ്ണ രൂപമാണ്, കാരണം സൂപ്പർവൈസർ അല്ലേ. മാനേജീരിയൽ സ്റ്റാഫ് പെട്ടതാണ്, ലേബർ സ്റ്റാഫ് പെട്ടതല്ല. അപ്പോൾ ആ വാസുദേവന് ഐശ്വര്യം, വീര്യം, യശസ്സ്, ശ്രീ, ജ്ഞാനം, വിജ്ഞാനം, ഇങ്ങനെയുള്ള ആറ് ഗുണങ്ങളും ഭഗവാനുണ്ട്. ഭഗങ്ങൾ എന്ന് പറയുന്ന ആറെണ്ണം. അതുകൊണ്ടാണ് ഭഗവാന് വാസുദേവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാലായിട്ട് പിരിഞ്ഞ വാസുദേവനും ഈ ഭഗവാന്റെ ആറ് ഗുണങ്ങളുണ്ട്. ഐശ്വര്യസ്യ, സമഗ്രസ്യ, വീരസ്യ, യശസ്ശ്രിയ, ജ്ഞാനവിജ്ഞാനയോജഗതി, ഷഡംഗം ഇതി രണ. ഷഡാഭംഗ ഇതി രണ, ആറ് ഭംഗങ്ങൾ. ഭഗ ഭഗ ആറ് ഭഗ, ഭഗവാൻ എന്ന് പറയുന്ന ഈ ആറ് ഗുണങ്ങൾ വേണം. നമ്മൾ പണ്ട് ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ആറ് ഭഗങ്ങളുമുണ്ട്. ഐശ്വര്യമുണ്ട്, വീര്യമുണ്ട്, യശസ്സുണ്ട്, ശ്രീയുണ്ട്, ജ്ഞാനമുണ്ട്, വിജ്ഞാനമുണ്ട്. ഇതെല്ലാം വാസുദേവനുണ്ട്. വാസുദേവന് ഇതെല്ലാം ഉണ്ട്. പക്ഷേ മറ്റുള്ള മൂർത്തികൾക്ക് എല്ലാം ഫുള്ളായിട്ടില്ല, ചിലത് ചിലതൊക്കെ ഉള്ളൂ ആവശ്യത്തിനനുസരിച്ചിട്ട്. ഐശ്വര്യം, വീര്യം ഇത് പ്രത്യുത്മനുണ്ട്. കാരണം പ്രത്യുത്മൻ സൃഷ്ടിയുടെ നോട്ടക്കാരനാണ്. തേജസ് ശക്തി ഇതൊക്കെ അനിരുദ്ധനുണ്ട്. സ്ഥിതി മെയിൻ്റനൻസിൻ്റെ നോട്ടക്കാരനാണ്. ജ്ഞാനം വിജ്ഞാനം സംഘർഷണൻ. തേജസ് ശക്തി അനിരുദ്ധനാണ് സ്ഥിതിക്ക്. മറ്റേ സംഘർഷണൻ എന്ന് പറയുന്നത് ലയനം, സംഹാരമാണ്. അവന് ജ്ഞാനം വിജ്ഞാന ശക്തിയുണ്ട്, ജ്ഞാനവിജ്ഞാനം. അപ്പോൾ ഇവർക്കൊക്കെ ചില ചില ഭഗ എന്നുള്ളതിൻ്റെ ഫുള്ളില്ല. ആറും ഫുള്ളായിട്ടുള്ളവനാണ് ഈശ്വരൻ. അപ്പോൾ വാസുദേവനാണ് അതിൽ ഈശ്വരനുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ സ്വരൂപത്തിൻ്റെ മെയിൻ ഭാഗവും വാസുദേവനാണ്. മറ്റൊക്കെ പാർട്ട് പാർട്ടായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇത് പുരാണങ്ങളിൽ പോയാൽ ഈ കഥകളൊക്കെ നമുക്ക് ധാരാളം വായിക്കാം. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും പറഞ്ഞു ഞങ്ങൾ സമയം അധികം എടുക്കുന്നില്ല. ഇതൊക്കെ എന്തിനാണെന്ന് ചൂണ്ടിക്കാണിച്ച് പറയുന്നതെന്ന് വെച്ചെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷ്ണു പുരാണോ അങ്ങനെയുള്ള സംഗതികളൊക്കെ വായിക്കാൻ വരുമ്പോൾ, അതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ വരും. ഇല്ലെങ്കിൽ അവിടെയൊക്കെ റെഫർ ചെയ്തിട്ട് ആ പുരാണങ്ങളൊക്കെ വായിക്കാൻ സമയവും മനസ്സൊക്കെ ഉള്ള സമയത്ത് വായിക്കുമ്പോൾ ഈ എന്താ പറയുക, ഈ ശങ്കർ ചതുർവ്യൂഹ എന്നുള്ള നാമങ്ങളൊക്കെ അവിടെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കാം. അപ്പോൾ തൽക്കാലം ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ചതുർവ്യൂഹ എന്ന് വെച്ചാൽ ഭഗവാന്റെ ശക്തിയെ ഭഗവാൻ നാലായിട്ട് പിരിച്ച് സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും, അതായത് ഉപദേവന്മാരെ വെച്ച് പ്രത്യുത്മൻ, അനിരുദ്ധൻ, സംഘർഷണൻ, പേരെന്തോ ആവട്ടെ, ഏതെങ്കിലും പേരിടണ്ടേ അവർ, അങ്ങനെയുള്ള പേരുകൾ കൊടുത്ത് സ്വയം ഭഗവാൻ വാസുദേവൻ അധ്യക്ഷനെ പോലെ നിന്ന് എല്ലാം ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ നാല് വ്യൂഹമായിട്ട് ചമ്മുന്നു എന്ന് പറഞ്ഞു. അത് ഓരോരുത്തർക്കും ഓരോരോ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ്. സൃഷ്ടിക്ക് വേണ്ടി ഉള്ള ശക്തികളൊക്കെ പ്രത്യുത്മന് കൊടുത്തു, നിലനിൽപ്പിന് വേണ്ടി സ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള ശക്തികളൊക്കെ അനിരുദ്ധന് കൊടുത്തു, സംഘർഷണന് ലയനത്തിന് വേണ്ടിയിട്ടുള്ള ശക്തികളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ പ്രത്യുത്മനും അനിരുദ്ധനും സംഘർഷണും, അതായത് സൃഷ്ടി സ്ഥിതി ലയ പ്രക്രിയകളുടെ മേധാവികളായി വാസുദേവൻ ഇതെല്ലാം നോട്ടക്കാരനായിട്ട് എല്ലാറ്റിനെയും അധ്യക്ഷനായിട്ട് ഇവരെ കൊണ്ട് എല്ലാ ഓരോ കർമ്മങ്ങളും ഇങ്ങനെ ചെയ്യിപ്പിക്കുക, ഒരു അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് നിന്നിട്ട്. അതുകൊണ്ടാണ് വാസുദേവൻ ദേവനാവാൻ കാരണം. ബിക്കോസ് ഈ ആറ് ഭകാരങ്ങളും അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനമായിട്ടുള്ളതാണ്. ഐശ്വര്യസ്യ, സമഗ്രസ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഭഗ എന്നുള്ള ആറ് ഭഗ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിലുള്ളത് കൊണ്ട് അദ്ദേഹം അത് സൂപ്പർവൈസറി ലെവലിൽ നിന്നിട്ടാണ് ഇവരെയൊക്കെ മാനേജ് ചെയ്യുന്നത്. നമ്മൾ ഇത്രയും ഈ വിഷ്ണു സഹസ്രനാമ വ്യാഖ്യാനത്തിന് ഈ പേരിൻ്റെ ഈ നാമത്തിൻ്റെ വ്യാഖ്യാനത്തിന് വേണ്ടി ഇത് വ്യാഖ്യാനം.
ഭഗവാൻ തന്നെയാണ് ഈ സൃഷ്ടിയും സ്ഥിതിയും ലയവും ഒക്കെ നടത്തുന്നത്. അത് നാല് ഡിപ്പാർട്ട്മെൻ്റായിട്ട്, നാല് വ്യൂഹങ്ങളായിട്ട്, നാല് ഫോർമേഷൻ. അപ്പോൾ നമ്മളിവിടെ ഇന്നത്തെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അങ്ങനെ അങ്ങനെ പറയാം. ഇപ്പോൾ ഫോർമേഷൻ എന്നാണ് പറയാം, സെൻട്രൽ എക്സൈസ് ട്രിവാൻഡ്രം ഫോർമേഷൻ, അല്ലെങ്കിൽ കസ്റ്റംസ് കൊച്ചിൻ ഫോർമേഷൻ, ഡൽഹി ഫോർമേഷൻ, എയർ കാർഗോ ഫോർമേഷൻ, അങ്ങനെയൊക്കെ ഓരോ ഫോർമേഷൻ ഓരോ വ്യൂഹങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. മാനേജ്മെൻറ്റ് തീരൊക്കെ ഒരു നമ്മുടെ പണ്ട് ഉള്ള പുസ്തകങ്ങളിൽ നിന്ന് കട്ടതാ, എന്നിട്ടിപ്പോൾ ഓരോ പുതിയ പേരുകൾ ഇടുകയാണ്. വ്യൂഹം എന്നുള്ളതിനാണ് അപ്പോൾ ഈ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡൽഹിയിലെ കസ്റ്റംസിന് ഡൽഹി ഫോർമേഷൻ എന്നാണ് പറയുക, കൊച്ചിയിലെ കസ്റ്റംസിന് കൊച്ചിൻ ഫോർമേഷൻ. അപ്പോൾ എന്താ, കൊച്ചിയിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരു കസ്റ്റംസ് ഫോർമേഷൻ ഇവിടെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോർമേഷൻ ഇവിടെ ഉണ്ടാക്കി. അപ്പോൾ അതിന് അതിനൊരു പേര് കൊടുത്തു, ഒരു ഫോർമേഷൻ. അതിനൊരു ഒരു കമ്മീഷണറെ വെച്ചു, ഒരു ചീഫ് കമ്മീഷണറെ വെച്ചു, ഒരു സംഘർഷണൻ, ആ അല്ലെങ്കിൽ പ്രത്യുത്മനൻ, അല്ലെങ്കിൽ അനിരുദ്ധൻ, പേരെന്തോ ആയിക്കോട്ടെ, കോൺസെപ്റ്റ് ഇതാണ്. ആ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി, പേരിങ്ങനെ മാറും, അത് സാരമില്ല, പേരിന് വലിയ പ്രാധാന്യമില്ല. അപ്പോൾ നാല് ചതുർവ്യൂഹം എന്ന് പറഞ്ഞാൽ നാല് വ്യൂഹങ്ങൾ ഭഗവാൻ സൃഷ്ടിച്ച്, അതിലൊരു മെയിൻ വ്യൂഹമാണ് ഭഗവാന്റെ സൂപ്പർവൈസറി കപ്പാസിറ്റി. അത് മഹാവിഷ്ണുവാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മഹാവിഷ്ണുവാണ് പരമമായിട്ടുള്ള ചൈതന്യ ശക്തി എന്ന് നമ്മൾ പറയാൻ കാരണം. നമ്മൾ പറയണു, മറ്റവരും മറ്റേക്ക് പറഞ്ഞോട്ടെ, വേറെ വല്ലവരും വേറെ വല്ലവരും പറഞ്ഞോട്ടെ, നമ്മുടെ നമ്മുടെ വഴി കൂടെ നമ്മൾ പോകണം, നമ്മൾ ആരും എതിർക്കാൻ പോകില്ല. അപ്പോൾ നാമത്തിൻ്റെ വ്യാഖ്യാനത്തിന് നമ്മൾ ഇത്രയും എടുത്താൽ മതി. എന്നിട്ട് കൂടുതൽ പ്രതിവിദ്മൻ ആരാണ്, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്, എവിടെ സ്കൂളിലാണ് പഠിച്ചത്, എപ്പോഴാണ് ഡിഗ്രി പാസ്സായി, ഇതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. അങ്ങോട്ട് ബയോഡേറ്റയിലേക്ക് നമ്മളിപ്പോൾ കിടക്കണ്ട, അതൊന്നും നമ്മുടെ സബ്ജക്റ്റും അല്ല. ഇത്രയും മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി, ചതുർവ്യൂഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ചതുരാത്മാ, ചതുർവ്യൂഹ, ഇതൊക്കെ ഒരേ അർത്ഥത്തിൽ വരുന്നപ്പെടുന്ന സിനോണിംസാണ്, അത്രയും നമ്മൾ പറഞ്ഞാൽ മതി. മനസ്സിലായി? അപ്പോൾ നമുക്ക് നാളെ നാളത്തെ നാമം നമുക്ക് നാളെ എടുക്കാം. ഇന്നിപ്പോൾ തൽക്കാലം നമുക്കിവിടെ നിർത്താം. ഹരി ഓം, ഹരി ഓം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്ഛ്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യത്തെ. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ.